അപ്പം നല്ല ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു? നല്ല ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളിപ്പം ഗൂഗിളിൽ ചെയ്ത് നോക്കുവാണെങ്കിൽ ട്രസ്റ്റ് വേണം, വിശ്വാസം, അല്ലെങ്കിൽ റെസ്പെക്റ്റ് വേണം, അല്ലെങ്കിൽ ബഹുമാനം എന്ന് നമ്മൾക്ക് അതിന് ആംബിഗ്യസ് സിറ്റുവേഷൻസ് എന്ന് പറയും. ഒരു വാക്ക് ഉപയോഗിച്ചു അല്ലെങ്കിൽ എന്തോ ഒന്ന് പറഞ്ഞു. ഡോക്ടർ, ഇപ്പം എന്താ പറയുക, ബന്ധങ്ങളെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വ്യക്തി, കുടുംബം, സമൂഹം എന്നുള്ള രീതിയിലാണ് ഒരു വ്യക്തിയുടെ തന്നെ ഒരു ജീവിത വ്യവഹാരങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഈ പറയുന്ന മൂന്ന് ഘടകങ്ങളിൽ ഏത് തലത്തിലുള്ള ബന്ധമാണെങ്കിലും ഒരു ജനാധിപത്യ മര്യാദ പുലർത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ അപകടമില്ലാതെ നമുക്ക് ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പലയിടങ്ങളിലും നമ്മൾ കേൾക്കുന്നുണ്ട്, വായിച്ചറിയുന്നുണ്ട്. ഇത് എങ്ങനെയാണിത് സാധ്യമാവും? ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നമ്മൾ മുമ്പ് സംസാരിച്ച പോലെ ബന്ധങ്ങൾ എന്ന് പറയുമ്പം രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്നതാണ്, ഒരാൾ തമ്മിലല്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു കുടുംബം എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന് പറയുമ്പോഴോ അതൊക്കെ ഓരോന്നും ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളായിട്ട് നമുക്കതിനെ അതിൻ്റെ ലീസ്റ്റ് കോമൺ ഫാക്ടർ ഏറ്റവും ചെറുതായിട്ട് നമുക്ക് കൊണ്ടുവരുമ്പോൾ ഒരു സമൂഹം, ഒരു ഇന്ത്യൻ സമൂഹം അല്ലെങ്കിൽ കേരള സമൂഹം എന്ന് പറയുമ്പോൾ ഞാനും മറ്റു വ്യക്തികളും തമ്മിലുള്ള ബന്ധങ്ങളായിട്ട് അതിനെ മാറ്റാം. അങ്ങനെ ഓരോ വ്യക്തികളും അവരുടെ അടുത്ത് നിൽക്കുന്ന മറ്റു വ്യക്തികളുമായിട്ടുണ്ടാകുന്ന ബന്ധങ്ങളായിട്ട് നമുക്കതിനെ ചുരുക്കി പറയാം. നമുക്കതിനെ ചുരുക്കി പറയാം. അപ്പോൾ ഈ ജനാധിപത്യ മര്യാദ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആ ജനാധിപത്യ മര്യാദ ഓരോ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലും ഉണ്ടാകേണ്ടത് ബന്ധങ്ങൾ വളർത്താൻ അത്യന്താപേക്ഷിതമാണ്. അപ്പം നല്ല ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു? നല്ല ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളിപ്പം ഗൂഗിളിൽ ചെയ്ത് നോക്കുവാണെങ്കിൽ അവരാദ്യം പറയുന്നുണ്ട് അവിടെ സ്നേഹം വേണം, ലവ്, അല്ലെങ്കിൽ ട്രസ്റ്റ് വേണം, വിശ്വാസം, അല്ലെങ്കിൽ റെസ്പെക്റ്റ് വേണം, അല്ലെങ്കിൽ ബഹുമാനം. ഇങ്ങനെയുള്ള ചില ഫാക്ടറുകളാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നതും പറഞ്ഞു കേൾക്കുന്നതും. പക്ഷേ മറ്റൊരു രീതിയിൽ ഇതിനെ നോക്കുകയാണെങ്കിൽ ഒരു ബന്ധം നന്നായിട്ട് മുമ്പോട്ട് പോകാൻ അത്യന്താപേക്ഷിതമായ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, എന്നോട് ഇടപഴകുന്ന, എന്നോട് ബന്ധം സ്ഥാപിക്കുന്ന ഒരാൾക്ക് ആ ബന്ധത്തിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, അത് എന്നാൽ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന ഓരോ വ്യക്തിയും ചിന്തിക്കുമ്പോൾ ആ ബന്ധം അവിടെ ഊഷ്മളമാകുന്നു. അവിടെ ഒരു ജനാധിപത്യം, നമ്മൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മറ്റുള്ളവരുടെയും കൂടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കണക്കിലെടുക്കുന്നത് ആണ് ജനാധിപത്യ മര്യാദ. ആ മര്യാദ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ മറ്റേയാളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങൾക്കും നമ്മൾ ഊന്നൽ കൊടുക്കുകയും ചിന്തിക്കുകയും അത് കുറേയെങ്കിലുമൊക്കെ നിറവേറ്റാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത്, ഏത് ബന്ധമാണേലും പ്രത്യേകിച്ചും വളരെ വളരെ അടുത്ത ബന്ധം, എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്ന ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, ഇവിടെയൊക്കെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ബന്ധം പുലർത്തുമ്പോൾ അതിനകത്ത് ചില സംഭവങ്ങൾ ഉണ്ടാകും വിച്ച് ആർ കോൾഡ് ആംബിഗ്വസ്. ചിലത് എനിക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ചിലത് എനിക്ക് നന്മയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ട്. എനിക്ക് വളരെ ക്ലിയറായി വ്യക്തമായിട്ട് അറിയാവുന്നതാണ് എല്ലാ ബന്ധങ്ങളിലും. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ എനിക്കത് ആ അങ്ങനെ ചെയ്തത് വഴി ആ വ്യക്തി എനിക്ക് നന്മയാണോ തിന്മയാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളുണ്ട്. കുറവ് സംഭവിക്കുന്നു, ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നു. മറ്റേയാളത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് നമ്മൾക്ക് അതിന് ആംബിഗ്യസ് സിറ്റുവേഷൻസ് എന്ന് പറയും. ഒരു വാക്ക് ഉപയോഗിച്ചു അല്ലെങ്കിൽ എന്തോ ഒന്ന് പറഞ്ഞു അല്ലെങ്കിൽ സമയത്തിന് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല, സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ല, വന്നപ്പോൾ എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നില്ല, ഇതിന് ആംബിഗ്യസ് സിറ്റുവേഷനാണ്. നമുക്കിതിനെ എങ്ങനെ വേണമെങ്കിലും നിർവചിക്കാം. ഈ ഇങ്ങനെ നിർവചിക്കുമ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ബെനഫിറ്റ് ഓഫ് ഡൗട്ട്, സംശയത്തിൻ്റെ ആനുകൂല്യം മറ്റേ വ്യക്തിക്ക് കൊടുക്കണം. അവിടെ ഒരു കുറവ് നമുക്ക് തോന്നിയാൽ അത് മറ്റേയാൾ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന ഒരു ബെനഫിറ്റ് ഓഫ് ഡൗട്ട്, സംശയത്തിൻ്റെ ആനുകൂല്യം എപ്പോഴും മറ്റേ വ്യക്തിക്ക് കൊടുക്കുമ്പോഴാണ് ബന്ധങ്ങൾ വളരുന്നത്. ബന്ധങ്ങൾ തകരാൻ നമ്മൾ തകർന്ന ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ ഞാൻ. അവിടെ എപ്പോഴും ഇതാണ് പ്രശ്നം, സംശയത്തിൻ്റെ ആനുകൂല്യം ആ ബന്ധത്തിൽ ഓരോരുത്തർ മറ്റവർക്ക് കൊടുക്കുന്നില്ല.